हेलो एवरी वन वेलकम बैक टू अवर चानल फ्रेंड्स नसीम बर्मुडा ट्रायंगल स्थल नम्बर गल्फ ऑफ मेक्सिको एंड मियामी अड़ता मियामी सो अब पेरटो रिको स्थल अब अब नमेंगे त्रिकोण आकृति नमुक रेखपड़ी वे अब वरच पटू सो अब त्रिकोण आकृति वरुद आ और ऐरिया अत्र भागते हैं ना बर्मुडा ट्रायंगल പക്ഷേ ഈ ഒരു ബർമുഡ ട്രയാങ്കിൾ എന്ന് നമ്മൾ പറയുന്ന ഈ ഒരു സ്ഥലം ഞാൻ ഇതിനുമുമ്പ് ബർമുഡ ട്രയാങ്കിളിനെ പറ്റിയിട്ട് ഒരു വീഡിയോ കേട്ടിട്ടുണ്ടായിരുന്നു നമുക്ക് വേൾഡിലെ മിസ്റ്റീരിയസ് ആയിട്ടുള്ള സ്ഥലങ്ങളെ പറ്റിയിട്ട് പറയുമ്പോൾ നമ്മൾ ആദ്യമായിട്ട് നമ്മുടെ ലോകത്തിൽ ആദ്യം പറയുന്നത് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട് ബർമുഡ ട്രയാങ്കിൾ ആ ഒരു ലിസ്റ്റിൽ വരും മറിയാന ട്രെഞ്ച് വരും അപ്പോൾ ഇതുപോലത്തെ മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഒരുപാട് സ്ഥലങ്ങൾ നമ്മുടെ വേൾഡിൽ തന്നെ ഉണ്ട് പക്ഷേ ഈ ഒരു മറിയാന ട്രെഞ്ച് അതിൽ നിന്നൊക്കെ കുറച്ചധികം വ്യത്യസ്തമാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വളരെ വലിയ രീതിയിൽ എന്ത് വരുന്നുണ്ട് ഒരു അന്ധവിശ്വാസം തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിലനിൽക്കുന്നു എന്നുള്ളൊരു കാര്യം തന്നെ പറയാം വാം ഹോൾ ഉണ്ടെന്ന് പറയുന്ന ആൾക്കാരുണ്ട് വാം ഹോളുമായിട്ട് ഇത് കണക്ട് ചെയ്യുമെന്ന് പറയുന്ന ആൾക്കാരുണ്ട് ആൻഡ് എക്സ്പെഷ്യലി അതേ സമയത്ത് തന്നെ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട് മോൺസ്റ്റർ ഉണ്ടെന്ന് പറയുന്ന ആൾക്കാരുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇവിടെ പല രീതിയിലുള്ള മിസ്റ്റീരിയസ് ആയിട്ടുള്ള കഥകളും ബർമുഡ ട്രയാങ്കിളുമായിട്ട് ബന്ധപ്പെട്ട് പോകുന്നുണ്ട് പക്ഷേ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോകുന്നത് അതൊക്കെ ശരി സത്യത്തിൽ എന്താണ് ബർമുഡ ട്രയാങ്കിൾ എന്താണ് അവിടെ ഉള്ളത് ഈ പറയുന്ന കെട്ടുകഥകളാവട്ടെ അപ്പോൾ ആ ഒരു കെട്ടുകഥകളൊക്കെ യാഥാർത്ഥ്യമാണോ അതോ അത് ജസ്റ്റ് കെട്ടുകഥകൾ മാത്രമാണോ എന്നുള്ള കാര്യങ്ങൾ മൊത്തം നമ്മൾ ഓരോന്നായിട്ട് നോക്കാൻ പോവാണ് ആൻഡ് എക്സ്പെഷ്യലി ഇതൊരു സ്പെഷ്യൽ വീഡിയോ ആണെന്നുള്ളൊരു കാര്യം കൂടി പറയാം ബർമുഡ ട്രയാങ്കിളിനെ പറ്റിയിട്ട് ആ ഒരു അത്ഭുതങ്ങളെ പറ്റിയിട്ട് നമുക്ക് ഓരോന്നായിട്ട് നോക്കാൻ തുടങ്ങാം ബർമുഡ ട്രയാങ്കിളിനെ പറ്റിയിട്ട് പറയുന്നതിന് മുൻപേ ആദ്യമേ പറയാനുള്ളൊരു കാര്യം നമ്മുടെ ക്രിസ്റ്റഫർ കൊളംബസിൻ്റെ ഒരു കടൽ യാത്രയെ പറ്റിയിട്ട് നമ്മൾ പറയണം ക്രിസ്റ്റഫർ കൊളംബസ് കടൽ യാത്രയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് പെട്ടെന്ന് നോക്കിയപ്പോൾ ആകാശത്ത് കൂടെ ഒരു തീ ഗോളം ഇങ്ങനെ കത്തിപ്പോകുന്നത് പോലെ ആർക്ക് ക്രിസ്റ്റഫർ കൊളംബസിനെ കാണാൻ കഴിഞ്ഞു പുള്ളിക്കാരൻ അമേരിക്കയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കടൽ മാർഗം കുറേയധികം വർഷങ്ങൾക്ക് മുമ്പ് അപ്പോൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പിന്നെ അതിനുശേഷം നോക്കിയപ്പോഴത്തേക്ക് പുള്ളിക്കാരൻ്റെ കോമ്പസിൽ യഥാർത്ഥ നോർത്ത് കാണിക്കുന്നതിന് പകരം മറ്റേതോ ഒരു ഡയറക്ഷൻസ് കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതും ക്രിസ്റ്റഫർ കൊളംബസിന് വളരെ വലിയ രീതിയിൽ പിടികിട്ടിയിട്ടില്ല പിന്നെ അടുത്ത നെക്സ്റ്റ് ഡേ ആയപ്പോൾ വീണ്ടും ആകാശത്ത് മറ്റൊരു തീഗോളം കൂടെ ക്രിസ്റ്റഫർ കൊളംബസ് കണ്ടിട്ടുണ്ടായിരുന്നു അതൊരു രാത്രിയോട് അടുക്കുന്ന ഒരു സമയത്തായിരുന്നു സോ ഈ ഒരു മൂന്ന് കാര്യം ക്രിസ്റ്റഫർ കൊളംബസ് കണ്ട ആ ഒരു സ്ഥലം ഉണ്ടല്ലോ അതാണ് നമ്മുടെ ഈ പറയുന്ന ബർമുഡ ട്രയാങ്കിൾ എന്ന് പറയുന്നത് അവിടെയാണ് നമുക്ക് പിന്നെ ഈ പറയുന്ന കെട്ടുകഥകളൊക്കെ അതുമൂലം ക്രിയേറ്റ് ചെയ്യപ്പെടാനൊരു കാരണമായിട്ട് മാറിയിട്ടുണ്ടായിരുന്നതും എന്നൊക്കെയാണ് പറയുന്നത് ശരി എങ്കിൽ പോലും നമുക്കിപ്പോഴും പ്രൂവ് ചെയ്തിരിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് മിസ്റ്റേക്സുകളും ഒരുപാട് കെട്ടുകഥകളും ഒരുപാട് ദുരൂഹതകളൊക്കെ നമ്മൾ ഈ പറയുന്ന ബർമുഡ ട്രയാങ്കിളിനെ പറ്റിയിട്ട് പറയുന്നുണ്ട് എങ്കിൽ പോലും ക്രിസ്റ്റഫർ കൊളംബസ് ആദ്യം കണ്ട ആ ഒരു തീഗോളം എന്ന് പറയുന്നത് മേ ബി സെപ്റ്റംബർ മാസമൊക്കെ ഇട്ടില്ല എന്ത് ചെയ്യുന്നുണ്ട് ഈ ഉൽക്കകൾ കത്തിപ്പോവാൻ സാധ്യതയുണ്ട് ഭൂമിയിലെ അന്തരീക്ഷത്തിൽ വരുമ്പോഴത്തേക്ക് അത് കത്തിയായിരിക്കും പോകുന്നത് സോ അങ്ങനെ അറ്റ്മോസ്ഫിയറിൽ കൂടി കത്തിപ്പോയ ഏതെങ്കിലും ഒരു ഉൽക്കയായിരിക്കാനാണ് വളരെ വലിയ രീതിയിൽ സാധ്യത എന്നുള്ളൊരു കാര്യങ്ങൾ പറയുന്നുണ്ട് ആ ഒരു ടൈമിൽ സെപ്റ്റംബർ മാസമൊക്കെ തന്നെ ഉൽക്കകൾ ഇങ്ങനെ കത്തിപ്പോവാറുണ്ടായിരുന്നു അപ്പോൾ രണ്ടാമത് കോമ്പസിൽ നോർത്ത് കാണിക്കുന്ന നേരം മറ്റൊരു സൈഡ് കാണിച്ചല്ലോ അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ യഥാർത്ഥ നോർത്ത് എന്ന് പറയുന്നത് നമുക്ക് യഥാർത്ഥത്തിൽ എന്ത് ചെയ്യുന്നുണ്ട് ധ്രുവ നക്ഷത്രത്തിനെ ഫോളോ ചെയ്താണ് നമുക്ക് കാണിക്കുന്നത് ധ്രുവമാണ് നോർത്ത് സോ അങ്ങനെ ട്രൂ നോർത്ത് കാണിക്കുന്നതിന് പകരം നമുക്ക് മാഗ്നറ്റിക് നോർത്ത് ആയിരുന്നു കാണിച്ചിരുന്നത് എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട് ഒരു 6 ഡിഗ്രിയോ 5 ഡിഗ്രിയോ ചെറിയൊരു വേരിയേഷൻസ് വരും സോ അതുകൊണ്ടായിരിക്കാം മേ ബി എന്ത് ചെയ്യുന്നുണ്ട് ഈ കടൽ മാർഗത്തിൽ അതുവഴി പോകുന്ന ആൾക്കാർക്കൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് കടൽ കൂടിയൊക്കെ ട്രാവൽ ചെയ്യുന്ന ആൾക്കാർക്ക് ചെറിയൊരു 5 ഡിഗ്രി വേരിയേഷൻസിൽ കാണിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ അതുപോലെ ആയിരിക്കാം നമുക്ക് ഈ ഒരു മാഗ്നറ്റിക് നോർത്ത് കാണിച്ചിട്ടുണ്ടാകുക എന്നുള്ളൊരു കാര്യങ്ങൾ പറയുന്നുണ്ട് അപ്പോൾ മൂന്നാമത് കണ്ട ആ ഒരു തീഗോളമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അമേരിക്കയുടെ ഏകദേശം അടുത്തെത്തുന്ന ഒരു സമയത്തായിരുന്നു ആ ഒരു തീഗോളം കണ്ടിട്ടുണ്ടായിരുന്നത് ബട്ട് അത് കരയോട് അടുക്കുന്ന രീതിയിലായിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നത് എന്നുള്ളൊരു കാര്യവും പറയുന്നുണ്ട് അധികമായിട്ടും അത് നമുക്ക് ഈ ഒരു അമേരിക്കയിൽ അന്നുണ്ടായിരുന്ന ട്രൈബൽസുകൾ ഈ പറയുന്ന തീയൊക്കെ കൂട്ടിയിട്ട് കത്തിച്ചതിൻ്റെ ഒരു തീ വെളിച്ചമായിരിക്കാം കണ്ടത് എന്നുള്ളൊരു കാര്യങ്ങളും പറയുന്നുണ്ട് ഇതാണ് നമുക്ക് രേഖപ്പെടുത്തി വെച്ചിരിക്കുന്ന ഒരു കാര്യം പക്ഷേ ഇതിനുശേഷമാണ് നമുക്ക് ഈ പറയുന്ന ബർമുഡ ട്രയാങ്കിൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കുറേ കെട്ടുകഥകളായിട്ട് പോകാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നത് ആൻഡ് ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ 1918സിലൊക്കെ തന്നെ സൈക്ലോപ്സ് എന്ന് പറയുന്നൊരു കപ്പൽ ഈ പറയുന്ന നമ്മുടെ ബർമുഡ ട്രയാങ്കിൾ വഴി ട്രാവൽ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരു 300 ജോലിക്കാരെ കൊണ്ടാണ് ഒരു കപ്പൽ പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ ആ ഒരു കപ്പലിൻ്റെ അവശിഷ്ടം പോലും കിട്ടാത്ത രീതിയിൽ കപ്പൽ ഡിസപ്പയർ ആയെന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട് ഇതിനുശേഷം 1940 ഒരു 5 വിമാനങ്ങൾ പോവാണ് അതായത് കൂടുതലും ട്രെയിനീസുകളായിരുന്നു 5 പേര് ആ ഒരു വിമാനത്തിലുണ്ടായിരുന്ന 5 വിമാനത്തിലുണ്ടായിരുന്നത് ഒരു മെയിൻ ക്യാപ്റ്റൻ ഉണ്ടായിരുന്നു അയാൾ ഈ ട്രെയിനീസിനൊക്കെ ട്രെയിനിങ് കൊടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു ട്രാവൽ ചെയ്ത് പോയിക്കൊണ്ടിരുന്നത് ബട്ട് അയാൾക്ക് വഴി തെറ്റിപ്പോയിട്ട് ഈ പറഞ്ഞ ബർമുഡ ട്രയാങ്കിൾ വഴി പോയപ്പോൾ കോമ്പസ് വർക്കാവാത്ത രീതിയിൽ 5 വിമാനം ഫ്യുവൽ തീർന്ന് പിന്നെ ഭയങ്കര കാറ്റുമൊക്കെ ആയതുകൊണ്ട് തന്നെ അത് തകർന്ന് കടലിൽ വീണ് ബർമുഡ മുൾക്കയിൽ വീണ് എന്ത് ചെയ്യുന്നുണ്ട് നശിച്ചു പോയിട്ടുണ്ടാകാം എന്നുള്ളൊരു കാര്യങ്ങൾ പറഞ്ഞിട്ട് അങ്ങനെ ഒരു 5 വിമാനം കാണാതായി പിന്നെ അവരെ തേടി വന്ന ST-14 എന്ന് പറഞ്ഞൊരു വിമാനം ആ ഒരു വിമാനം മിസ്സായി സോ ഇതുവരയ്ക്കും 15 വിമാനവും 19 കപ്പലുകളും അവിടെ മിസ്സായിട്ടുണ്ട്
പക്ഷേ ഇതുവരേക്കും മിസ്സായതിൽ ഈ പറയുന്ന ആദ്യമൊക്കെ മിസ്സായ കാര്യങ്ങളുണ്ടല്ലോ, അതൊക്കെ ടെക്നിക്കൽ ഇഷ്യൂസ് കൊണ്ടും കോമ്പസ് വർക്കാവാത്ത രീതിയിലും വഴിതെറ്റിയും ഈ ചുഴലിക്കാറ്റിലും അവിടെ ഒരുപാട് കാറ്റുള്ള ഒരു ഏരിയയാണ്. ആ ഒരു ഏരിയയിലൊക്കെ തന്നെ അങ്ങനെയും എന്ത് ചെയ്യുന്നത് ഫ്യൂവലൊക്കെ തീർന്ന് വീണതായിരിക്കാം എന്നുള്ളൊരു കാര്യങ്ങൾ നമുക്ക് പ്രൂവ് ചെയ്യപ്പെടുന്നുണ്ട്. ബട്ട് സ്റ്റിൽ എങ്കിൽ പോലും ഇത്രമാത്രം വിമാനവും കപ്പലൊക്കെ കാണാതായപ്പോൾ പിന്നെ അതൊരു മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഒരു പ്ലേസ് ആയിട്ട് മാറി. ഈ പറയുന്ന 5 വിമാനം മിസ്സായല്ലോ, അത് ട്രെയിനീസിന് വഴിതെറ്റി കോമ്പസ് വർക്കാവാത്ത രീതിയിൽ ഫ്യൂവലും ആ ഒരു ടൈമിൽ തീർന്നപ്പോൾ കാറ്റിൽപ്പെട്ട് വീണ് തകർന്ന് പോയതായിരിക്കാം. ST-14 ആയിരുന്ന ഒരു വിമാനം അവരെ തേടി പോയിട്ടുണ്ടായിരുന്നു. സപ്പോസ് അതെന്താ മിസ്സായത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരെ തേടിപ്പോയതാണ്, അവർക്ക് എക്സ്പെക്ടേലായിരുന്നിരിക്കാം. ബട്ട് വിമാനം സോറി അത് വളരെ പഴകിയതായിരുന്നു എന്നുള്ളൊരു കാര്യം പറഞ്ഞിട്ട്, പുവർ ഡിസൈൻ ആയിരുന്നു എന്നുള്ളൊരു കാര്യം പറഞ്ഞിട്ട്, നമുക്കൊരു എന്താ പറയുക ഒരു ടാങ്കർ പോലെയാണ് നമുക്ക് തോന്നുക. സോ അത് ഭയങ്കരമായിട്ട് എന്ത് ചെയ്യുന്നത് ഈ ഒരു കാറ്റിലൊക്കെ പെട്ട് അത് പൊട്ടിത്തെറിച്ച് പോയിട്ടുണ്ടാകാം എന്നുള്ളൊരു കാര്യങ്ങൾ നമുക്ക് പറയുന്നുണ്ട്. പക്ഷേ എങ്കിലും അവിടെയും തീരുന്നില്ല. പിന്നെ ഇതിനുശേഷം ഭയങ്കരമായിട്ടുള്ള റൂമേഴ്സിലൊക്കെ സ്പ്രെഡ് ആവാൻ തുടങ്ങി. ബെർമുഡ ട്രയാംഗിളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരുപാട് റൂമേഴ്സുകൾ സ്പ്രെഡ് ചെയ്യാൻ തുടങ്ങി, പല രീതിയിൽ റൂമേഴ്സുകൾ സ്പ്രെഡ് ചെയ്യാൻ തുടങ്ങി. പക്ഷേ എങ്കിലും സ്റ്റിൽ ഇപ്പോഴും അതൊരു ശപിക്കപ്പെട്ട ഏരിയ ആണെന്ന് പലരും വിശ്വസിക്കുന്നു. പിന്നെ അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഈ പറയുന്ന ആക്സിഡൻസിനും ഈ ഒരു കാര്യങ്ങൾക്കൊക്കെ ശേഷം ഇപ്പോഴും അതൊരു ശപിക്കപ്പെട്ട ഇടമായിട്ട് പലരും വിശ്വസിക്കുന്നുണ്ട് എങ്കിൽ പോലും, എന്തുകൊണ്ട് ഇപ്പോഴും ഗവൺമെൻറ് ഒന്നും ഒരു നാടുകാരും നാട്ടിലുള്ള ആൾക്കാരും അവിടെ എന്ത് ചെയ്യുന്നുണ്ട് പോകാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ആ ഒരു സ്ഥലം ബാൻ ചെയ്തിട്ടില്ല എന്നുള്ളൊരു ചോദ്യം ഉയരുന്നുണ്ട്. സിമ്പിൾ, കപ്പൽ അല്ലെങ്കിൽ വിമാനയാത്രയിൽ ഏറ്റവും കൂടുതൽ ട്രാഫിക്കിംഗ് ഉണ്ടാകുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് വേൾഡിൽ ബെർമുഡ ട്രയാംഗിൾ ഏരിയ ആണ് അല്ലെങ്കിൽ നോർത്ത് അറ്റ്ലാന്റിക് ഓഷൻ ആണ് എന്നുള്ളൊരു കാര്യങ്ങൾ പറയുന്നുണ്ട്. സ്റ്റിൽ എങ്കിൽ പോലും ഇവിടെ ഈ ഒരു ബെർമുഡ ട്രയാംഗിളിൻ്റെ അവിടെ അല്ലെങ്കിൽ നോർത്ത് അറ്റ്ലാന്റിക് ഓഷൻ്റെ ആ ഒരു ഏരിയയിൽ എവിടെയെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു അപകടങ്ങൾ നടന്നു കഴിഞ്ഞാൽ അത് ഉടനെ ബെർമുഡ ട്രയാംഗിൾ ഇഷ്യൂ മൂലമാണ്, ബെർമുഡ ട്രയാംഗിളിൻ്റെ ശാപം മൂലമാണ്, ബെർമുഡ ട്രയാംഗിളിൻ്റെ മിസ്റ്ററി കാരണമാണെന്നൊക്കെ തന്നെ പലരും പറയാറുണ്ട്. സോ അതിനെങ്കിലും നമുക്ക് എന്ത് ചെയ്യുന്നത് ട്രയാംഗിളിന് പകരം ഒരു സ്ക്വയർ ആക്കിക്കൂടെ, ഒരു സർക്കിൾ ആക്കിക്കൂടെ, അല്ലെങ്കിൽ നോർത്ത് അറ്റ്ലാന്റിക് ഓഷൻ മൊത്തം എന്ത് ചെയ്യുന്നൊരു ശപിക്കപ്പെട്ടതാണെന്ന് പറഞ്ഞുകൂടെ. ബട്ട് സ്റ്റിൽ ഇന്നും അവിടെ ഹൈ ട്രാഫിക്കിംഗ് ആണെന്നുള്ളത് മനസ്സിലാക്കിക്കൂടെ. പക്ഷേ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ ആദ്യമേ പോയ സൈക്ലോപ്സ് എന്ന് പറഞ്ഞൊരു കപ്പൽ എന്തുകൊണ്ട് നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ നോർത്ത് അറ്റ്ലാന്റിക് ഓഷൻ എന്ന് പറയുന്നത് വളരെ വലിയ ഓഷനാണ്, അതിനകത്ത് ഒരു കപ്പലിൻ്റെ വീണ് കഴിഞ്ഞാൽ നമുക്ക് എടുക്കാൻ പറ്റില്ല. അതുപോലെ തന്നെയാണ് ഒരു കപ്പൽ എന്ന് പറയുന്നത്. സിമ്പിളാണ്, കപ്പൽ ഒഴുകി വേറെ അങ്ങോട്ടെങ്കിലും പോയിട്ടുണ്ടായിരിക്കാം. പക്ഷേ ഈ ഒരു ബെർമുഡ ട്രയാംഗിൾ എന്ന് നമ്മൾ പറയുന്ന ആ ഒരു ഏരിയ ഉണ്ടല്ലോ, അവിടെ അധികമായിട്ട് തിരമാലകൾ വരുമെന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. തിരമാലകൾ മാത്രമല്ല, അവിടെ അധികമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട് ഈ ഒരു ഡൗൺ ഡ്രാഫ്റ്റ് മേഘങ്ങളാണെന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. അതേസമയത്ത് തന്നെ അവിടെ എന്ത് ചെയ്യുന്നുണ്ട് 160 കിലോമീറ്റർ വേഗതയിൽ കാറ്റ് മുകളിൽ നിന്നും താഴേക്ക് വീശും എന്നുള്ളൊരു കാര്യങ്ങളും പറയുന്നുണ്ട്. ക്ലൈമാറ്റ് അത്രമാത്രം ബെറ്റർ അല്ല അവിടെ, അതെപ്പോഴും അങ്ങനെ തന്നെയാണ്. സോ അതുകൊണ്ട് തന്നെ ക്ലൈമാറ്റിൽ വളരെ വലിയ രീതിയിൽ ഇഷ്യൂസുകൾ വന്നിട്ടായിരിക്കാം ഈ പറയുന്ന വിമാനങ്ങളാണെങ്കിലും കപ്പലുകളാണെങ്കിലും അവിടെ ആക്സിഡൻറ്റ് വരിക എന്നുള്ളൊരു കാര്യങ്ങളാണ് ഇതുവരെയ്ക്കും നമുക്ക് പ്രൂവ് ചെയ്യുന്ന രീതിയിൽ പറയപ്പെടുന്നത്. ബട്ട് സ്റ്റിൽ വേൾഡിൽ ഇന്നും ഡെയിലി വർഷങ്ങളിൽ 24 കപ്പലുകൾ ആക്സിഡൻറ്റിൽ പോകാറുണ്ട്, കാണാതെ പോകാറുണ്ട്, നഷ്ടപ്പെട്ടു പോകാറുണ്ട്, മിസ്സിങ് ആവാറുണ്ട്. വിമാനങ്ങളും ഏകദേശം അതുപോലെയൊക്കെ തന്നെയാണ്. ബട്ട് എങ്കിൽ പോലും നിങ്ങൾക്കെന്താ പറയാനുള്ളത്? ഈ പറഞ്ഞ ബെർമുഡ ട്രയാംഗിൾ ഒരു ശപിക്കപ്പെട്ട ഇടമാണെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്? ഇതുവരെയ്ക്കും നമുക്ക് മനസ്സിലായത്, എനിക്ക് മനസ്സിലായതോളം അത് നാച്ചുറൽ ഫിനോമിന അവിടെ സംഭവിക്കുന്നതാണ്. പക്ഷേ അതിനെ നമുക്ക് നമ്മുടെ ടെക്നോളജിക്ക് അങ്ങ് ബ്രേക്ക് ചെയ്ത് മിക്കവാറൊക്കെ കടന്നു പോകാൻ സാധിക്കാതെ വരുന്ന സിറ്റുവേഷനിലൊക്കെ ആയിരിക്കും ഈ ഒരു അപകടങ്ങളൊക്കെ വരുന്നത്. പക്ഷേ അവിടുത്തെ നാച്ചുറൽ ക്ലൈമാക്സ് എന്ന് പറഞ്ഞാൽ ക്ലൈമാറ്റ് എന്ന് പറഞ്ഞാൽ കുറച്ചധികം വ്യത്യസ്തമാണ് പൊതുവെ ഉള്ളതിനെ കാട്ടിയിട്ടും. അത് തന്നെ ആയിരിക്കും ഈ പറയുന്ന അപകടങ്ങൾക്കും അധികമായിട്ട് കാരണമായിട്ട് മാറുന്നത്. വീണ്ടും സന്ദീപും ലവ് യു ഓൾ, ടാറ്റാ ടേക്ക് കെയർ, സ്റ്റേ ഹോം. നിങ്ങൾക്ക് എന്താണ് ബെർമുഡ ട്രയാംഗിളിനെ പറ്റിയിട്ട് പറയാനുള്ളത് കമൻറ്റിൽ ലീഡിയ ഷെയർ ചെയ്യുക. ഇഷ്ടപ്പെട്ട ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം.